അതിരമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി കലോത്സവം സംഘടിപ്പിച്ചു. പുനർജനനി 2022 എന്ന പേരിൽ വിശുദ്ധ അൽഫോൻസ ഹാളിൽ വെച്ചാണ് കലോത്സവം നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് സജി തടത്തിൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി 2022-23 വർഷം ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് പുനർജനി 2022. ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും കുടുംബാംഗങ്ങളുടെ സ്നേഹ കൂട്ടായ്മയ്ക്കും വേണ്ടിയാണ് കലാമേള സംഘടിപ്പിച്ചത്. കലോത്സവത്തിന്റെ ഉദ്ഘാടനം അതിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി തടത്തിൽ നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫസീന സുധീർ അധ്യക്ഷത വഹിച്ചു. ഭിന്നശേഷിക്കാരായ കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിരമ്പുഴ പഞ്ചായത്ത് ഭരണസമിതിയും ചേർന്ന് അപ്പം പുനർജനി 2022 എന്ന ഈ കലാ കലോത്സവം നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. മാറ്റി നിർത്തപ്പെടേണ്ട ജീവിതങ്ങളല്ല ഭിന്നശേഷിക്കാർ, അവരെയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന ഏറ്റവും സന്തോഷമായ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ഏറ്റവും സന്തോഷത്തോടെ ഈ ഭിന്നശേഷി കലോത്സവം ഇവിടെ ഇന്ന് നടത്തുന്നത്. എന്തായാലും ഇവിടെ മത്സരിക്കാനെത്തിയിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും അവരെ കൊണ്ടുവന്ന മാതാപിതാക്കൾക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസകളും. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആലിസ് ജോസഫ്, ബ്ലോക്ക് പഞ്ചായത്ത് അതിരമ്പുഴ ഡിവിഷൻ മെമ്പർ ആൻസ് വർഗീസ്, ബ്ലോക്ക് പഞ്ചായത്ത് മാനാനം ഡിവിഷൻ മെമ്പർ അന്നമ്മ മാണി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് തോമസ്, വാർഡ് മെമ്പർ ജോസ് അമ്പലക്കുളം, സിസ്റ്റർ ജൂലിയറ്റ്, മെമ്പർമാരായ സിനി ജോർജ്, രജിത ഹരികുമാർ, പഞ്ചായത്ത് സെക്രട്ടറി മിനി മാത്യു, ICDS സൂപ്പർവൈസർ സുചിത്ര സി കെ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ജോജോ ജോർജ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളായ ലളിതഗാനം, നാടൻപാട്ട്, സിംഗിൾ ഡാൻസ്, ഗ്രൂപ്പ് ഡാൻസ്, സിംഗിൾ സോങ്, പ്രച്ഛന്നവേഷം, പെൻസിൽ ഡ്രോയിങ്, പെയിന്റിംഗ് തുടങ്ങിയ മത്സരങ്ങളും നടന്നു. ഐഫോറി ന്യൂസ്, ഏറ്റുമാനൂർ.